പ്രിയ കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പഠിച്ചേക്കാം. പ്രിയ കുട്ടികളെ, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നൽകുന്നത് സ്മിത ടീച്ചറാണ്. 8 മുതൽ 12 ക്ലാസ് വരെയുള്ള എല്ലാ കെമിസ്ട്രി യൂണിറ്റുകളും കൃത്യമായി തുടർച്ചയായി ടീച്ചർ ഈ ചാനലിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ക്ലാസ്സുകളാണോ വേണ്ടത് അത് പ്ലേലിസ്റ്റിൽ നിന്നും കൃത്യമായിട്ട് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരമാകുന്നുവെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനോടും ടീച്ചറിനെ പറ്റിയും ചാനലിനെ പറ്റിയും മറക്കാതെ പറയണം. ടീച്ചറിൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആകാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പ്രിയ കുട്ടികളെ, ഇന്ന് സ്മിത ടീച്ചർ വന്നിരിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ ഒരു കെമിക്കലും ഒരു ബീക്കറിൽ കുറച്ച് വെള്ളവും ഒക്കെ എടുത്തിട്ടുണ്ട്. സാധാരണ സയൻസ് ടീച്ചേഴ്സ് വരുമ്പോൾ അവരുടെ കയ്യിൽ നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പരീക്ഷണ വസ്തുക്കളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ കെമിക്കലിന്റെ പേര് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്നാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് കണ്ടോ, കറുത്ത, നിങ്ങൾക്ക് ശരിക്കും അടുപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ വയലറ്റ്, കടും വയലറ്റ് എന്നൊക്കെ പറയാം. കറുപ്പോട് ചേർന്ന് നിൽക്കുന്ന കടും വയലറ്റ് എന്ന് പോലെ തോന്നും കേട്ടോ, കറുപ്പ് തന്നെ എന്ന് പറയാം. അതെടുക്കാനായിട്ട് ചെറിയൊരു സ്പൂൺ പോലെ ഒരു സാധനമാണ്, ചെറിയ സ്പൂൺ എന്ന് തന്നെ പറയാം. കെമിക്കലൊക്കെ എടുക്കാൻ വേണ്ട ഈ ചെറിയ സ്പൂണിന് പറയുന്ന പേര് സ്പാച്ചുല എന്നാണ്. സ്പാച്ചുല, നമ്മൾ വീട്ടിൽ ഭക്ഷണമൊക്കെ കോരി എടുക്കുന്ന പോലെ തവിക്കാത്തൊന്നും കോരിയെടുത്ത് കെമിക്കൽ റിയാക്ഷൻ നടത്തേണ്ട ആവശ്യമില്ല. ഒരല്പം മാത്രമേ എടുക്കേണ്ടതുള്ളൂ. ഞാനൊരല്പം നിങ്ങൾക്ക് കാണാതിരിക്കും, ഒരു അല്പം ഒരു തരി കണ്ടോ, ഈ ഒരു തരി എടുത്ത് കാണാവോ, ആ ഒരു തരി എടുത്ത് ഞാൻ ഈ നമ്മുടെ ഇതിലേക്ക് ഇടുകയാണ്. ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ നിറമൊക്കെ ഒരല്പം മാറി തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഞാൻ അത്രയും തരികളിട്ട് ഈ വെള്ളം ഒന്ന് ഷെയ്ക്ക് ചെയ്യാം. നിങ്ങൾ നോക്കുക, ഇപ്പോഴ് അതിനകത്തൊന്നും ആ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലയിച്ച് ചേർന്നുകൊണ്ട് ഇരിക്കുകയാണ്. നല്ല ലയിച്ച് ചേർന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല പിങ്ക് നിറമായിട്ടാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇപ്പം ഇതിൽ ഇരിക്കുന്നത്. ഇനി അതിനകത്ത് ലയിക്കാത്തതിൽ നിന്നും വീണ്ടും വീണ്ടും ലയിച്ചു വരുന്നുമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാമോ, നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് ഇപ്പോൾ ഉണ്ടായേക്കുന്നത്. നമുക്കൊരു കാര്യം മനസ്സിലായി, നല്ല പൊടിഞ്ഞ് ഒരു ക്രിസ്റ്റലായിട്ട് കിടന്ന ഖരപദാർത്ഥമാണത്. അതിനകത്ത് ഒരു തരിയെ ഞാൻ ഇട്ടുള്ളൂ. ഒരു തരി ഇട്ട് നന്നായിട്ട് ലയിപ്പിച്ച് ചേർത്തപ്പോൾ ഇത്രയും നിറം കിട്ടി. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ജലത്തിലേക്ക് അത് ലയിച്ചു ചേർന്നപ്പോൾ ഒരു ചെറിയ തരിയിൽ തന്നെ അനേകായിരം പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ കണങ്ങൾ ഉണ്ടായിരുന്നു. ആ കണങ്ങൾ ഈ ജലത്തിൽ മുഴുവനായിട്ടും വ്യാപിച്ചു. അതുകൊണ്ടാണ് ഇതിനിപ്പോൾ എല്ലായിടത്തും ഈ നിറം വന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു ചെറിയ പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരിയിൽ പോലും ആയിരക്കണക്കിന് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ചെറിയ കണങ്ങളുണ്ട്. ആ കണങ്ങൾ ഇപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണത്തില്ല, ഒരു നിറമുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലായി ഇതിനകത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ടെന്ന്. അതായത് അതിൻ്റെ ചെറിയ കണങ്ങളെ നമുക്കൊരിക്കലും കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷേ അവ അവിടെ നിന്ന് ഉണ്ട് എന്ന് നമുക്കറിയാം. വേറൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ പഞ്ചസാര അല്പം വെള്ളത്തിൽ കലക്കിയൊക്കെ നമ്മൾ പലപ്പോഴും എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ കലക്കി എടുക്കാറുണ്ട്. രുചിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൽ ആ വെള്ളത്തിൽ ഉപ്പാണ് അല്ലെങ്കിൽ പഞ്ചസാരയാണ് എന്ന്. പക്ഷേ കാണാൻ സാധിക്കില്ല, ആ വെള്ളത്തിൽ ഉപ്പിൻ്റെയും പഞ്ചസാരയുടെയും ഒക്കെ ചെറിയ കണങ്ങൾ ലയിച്ച് ചേർന്നാണ് ആ ഉപ്പ് വെള്ളത്തിന് ഉപ്പിൻ്റെ രുചി വന്നത്. അതായത് ഓരോ ചെറിയ തരിയിലും അനേകായിരം ചെറിയ പാർട്ടിക്കിളുകൾ അല്ലെങ്കിൽ തന്മാത്രകൾ ഉണ്ട് എന്നാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പ്രിയ കുട്ടികളെ, നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന യൂണിറ്റിലെ 2-ാമത്തെ ക്ലാസ്സാണിത്. ഞാൻ ടീച്ചറിൻ്റെ പേജ് 38 യൂണിറ്റിൽ. ടെക്സ്റ്റുകൾക്ക് വ്യത്യാസം വരുന്നതിനനുസരിച്ച് പേജ് വ്യത്യാസം വരും കേട്ടോ, പക്ഷേ ഹെഡിങ്ങിനൊന്നും മാറ്റം വരില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ
അതിലെ കാര്യം പഠിക്കും. അതോടൊപ്പം ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരവും എഴുതി പഠിച്ചാണ് പോകുന്നത്. ബുക്കിലും എഴുതും, ടെക്സ്റ്റ് ബുക്കിലും എഴുതും. അപ്പം നമുക്കൊരു സന്തോഷമാണ്. ടെക്സ്റ്റ് ബുക്കൊക്കെ ബ്ലാങ്ക് ആകാതെ ഇതൊക്കെ പൂരിപ്പിച്ച് കൃത്യമായിട്ട് കിടക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷമാണ്. ടീച്ചർ അത് എന്താണ് പൂരിപ്പിക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കും. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ ഈ ക്ലാസ്സിനെ കുറിച്ചും ടീച്ചറിനെ കുറിച്ചും പറയണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പം നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പോൾ നമ്മൾ കണ്ട എക്സ്പെരിമെന്റ് ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ബീക്കറിലെ വെള്ളത്തിലേക്ക് ഇടുക, അത് നന്നായിട്ട് സ്റ്റിർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇളക്കുക. വൺ ആപ്പൻ ടു ദി പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇറ്റ് ഡിസോൾവ്ഡ്, അത് ഡിസോൾവ് ചെയ്തു പോയി. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ആ ഡിസോൾവ് ചെയ്ത് കിടക്കുമ്പോൾ, നന്നായി ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആ ക്രിസ്റ്റൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നോ. ഇനി എന്തുകൊണ്ടാണ് കാണാൻ പറ്റാതെ പോയത്? അതിനകത്തെ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ടൈനി പാർട്ടിക്കിൾസ്, അതിനുള്ളിലുണ്ടാകുന്ന ടൈനി പാർട്ടിക്കിൾസ് നമുക്ക് നേക്കഡ് ഐ വെച്ച് നമുക്ക് കാണാനായിട്ട് സാധാരണ കണ്ണ് വെച്ചൊന്നും കാണാനായിട്ട് സാധിക്കില്ല. ഇനി അത് ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈച്ച് ക്രിസ്റ്റൽ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോസ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ്. കോസ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ടൈനി പാർട്ടിക്കിൾസ് എന്നാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചപ്പോഴേക്കും അവയ്ക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടി. ഒരു ക്രിസ്റ്റലായിട്ട് ഇരുന്നപ്പോൾ, ഒരു തരിയായിട്ടിരുന്നപ്പോൾ ആ പാർട്ടിക്കിൾസ് എല്ലാം പറ്റി പിടിച്ചിരുന്നതാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നല്ല ചിട്ടയായിട്ട് പറ്റി പിടിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് ഷുഗർ വെള്ളത്തിൽ ലയിപ്പിച്ചാലും. അനദർ എക്സ്പെരിമെൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഷുഗർ വെള്ളത്തിൽ ലയിപ്പിച്ചാൽ നിങ്ങൾക്ക് ക്രിസ്റ്റല് ഷുഗറിൻ്റെ ഓരോ പാർട്ടിക്കിൾ കാണാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ടൈനി പാർട്ടിക്കിൾസ് ഓഫ് ഷുഗർ കനോട്ട് ബി സീൻ ബൈ നേക്കഡ് ഐസ്. ഇനി ഇപ്പോൾ ഇത്രയും കാര്യത്തിൽ നമുക്ക് എന്താണ് മനസ്സിലായത്? ഈച്ച് സബ്സ്റ്റൻസ്, ഏത് സബ്സ്റ്റൻസ് എടുത്താലും അതിലെ ചെറിയ പാർട്ടിക്കിൾസ്, അതിലെ ഓരോ തരിയും ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയത്, വിച്ച് കെ നോട്ട് ബി സീൻ വിത്ത് നേക്കഡ് ഐസ്. ദീസ് പാർട്ടിക്കിൾ ബിയർ ഓൾ പ്രോപ്പർട്ടീസ് ഓഫ് ദി സബ്സ്റ്റൻസ്. എന്നാൽ ഇത് കണ്ണുകൊണ്ടൊന്നും കാണത്തൊന്നുമില്ല, പക്ഷേ ആ കണ്ണുകൊണ്ട് കാണത്തില്ലാത്ത ഓരോ ചെറിയ പാർട്ടിക്കിളിലും ആ നമ്മൾ ഏത് സബ്സ്റ്റൻസ് ആണോ എടുത്ത്, ഷുഗർ ആണെങ്കിൽ ഷുഗറിൻ്റെ മധുരമൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അത് വെള്ളത്തിൽ ഇങ്ങനെ പരന്ന് കിടക്കുമ്പോൾ വെള്ളത്തിന് മധുരം കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ട പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതിൻ്റെ ഓരോ ചെറിയ തരിക്കും പിങ്ക് കളറ് നൽകാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ അതിങ്ങനെ പരന്ന് കിടക്കുമ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണത്തില്ലേലും അതിൻ്റെ സ്വഭാവം ഓരോ ചെറിയ തരിക്കും ഉണ്ട്. അങ്ങനെ ഓരോ സബ്സ്റ്റൻസിലും നമ്മൾ മൂന്ന് തരം സബ്സ്റ്റൻസാണ് പ്രധാനമായും നമുക്കറിയാവുന്നത്. സോളിഡ്, ഖരം എന്ന് പറയുന്ന സോളിഡ്, ലിക്വിഡ് എന്ന് പറയുന്ന ദ്രാവകം, ഗ്യാസ് എന്ന് പറയുന്ന വാതകം. ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള വസ്തുക്കളെ കുറിച്ച് നമുക്കറിയാം. ഈ മൂന്ന് വസ്തുക്കളിലും മൂന്ന് വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ കണ്ണുകൊണ്ട് കാണത്തില്ലാത്ത പാർട്ടിക്കിൾ വെച്ചാണ്. ആ പാർട്ടിക്കിൾ ഖരത്തിൽ എങ്ങനെ, അതായത് സോളിഡിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ലിക്വിഡിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഗ്യാസിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അത് വ്യക്തമായി മനസ്സിലാകാൻ ഇവിടം വായിക്കുന്നതിന് മുമ്പ് തന്നെ ആ പാർട്ടിക്കിളിൻ്റെ അറേഞ്ച്മെൻറ്റ് കാണിക്കുന്ന ഒരു ചിത്രം നമ്മുടെ അടുത്ത പേജിലുണ്ട്, അത് നമുക്ക് കാണാം. ഇവിടെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഈ മൂന്ന് അവസ്ഥകളിലുള്ള സബ്സ്റ്റൻസിൻ്റെ പാർട്ടിക്കിൾ, അതിനകത്ത് ഓരോന്നിലും ഒരു ചെറിയ ഭാഗം എടുക്കുമ്പോൾ പോലും അതിലെ അതിൽ ഒരുപാട് ടൈനി പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ആ ടൈനി പാർട്ടിക്കിൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? സോളിഡിലാണെങ്കിൽ ടൈനി പാർട്ടിക്കിൾസ് എല്ലാം നല്ല കൃത്യമായിട്ട് മൂവ് ചെയ്യാനൊന്നും പറ്റിയേലാത്ത രീതിയിൽ നല്ല അട്രാക്ഷനോടുകൂടി ഒട്ടിപ്പിടിച്ച് നല്ല കറക്റ്റ് ഷേപ്പോടുകൂടിയാണ് ഇരിക്കുന്നത്. എന്നാൽ ലിക്വിഡായപ്പോഴത്തേനും ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ, പാർട്ടിക്കിൾ തമ്മിൽ ഇത്തിരി കൂടി അകലമൊക്കെ ഉണ്ടായി, പാർട്ടിക്കിൾ തമ്മിൽ ഇത്തിരി കൂടി അകലം ഉണ്ടായി, ഇവരുടെ അത്രയും പാർട്ടിക്കിൾ തമ്മിൽ അത്ര അട്രാക്ഷനൊന്നുമില്ല, അതുകൊണ്ടല്ലേ അകലം ഉണ്ടായത്. പാർട്ടിക്കിൾ തമ്മിൽ ലിക്വിഡായപ്പോൾ അട്രാക്ഷൻ കുറഞ്ഞു, ഡിസ്റ്റൻസ് കൂടി.
അടുത്തത് ഇനി മൂവ്മെന്റ് ആണെങ്കിലോ, ഇതിനകത്ത് മൂവ്മെന്റിന് ഒരു ചാൻസും ഇല്ല. നോ മൂവ്മെന്റ്. സോളിഡിലാണെങ്കിൽ നോ മൂവ്മെന്റ്, ബട്ട് ലിക്വിഡിലാണെങ്കിലോ ഇവിടെ ഒരു അല്പം മൂവ്മെന്റിനുള്ള, സോളിഡിനേക്കാളും അല്പവും കൂടി മൂവ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ലിക്വിഡിലെ പാർട്ടിക്കിൾസിന് ഉണ്ട്. ഇനി ഗേഷ്യസ് സബ്സ്റ്റൻസ്, അതിലെ പാർട്ടിക്കിളിന് എങ്ങോട്ട് വേണേലും മൂവ് ചെയ്യാം. മൂവ്മെന്റിനുള്ള മാക്സിമം പോസിബിലിറ്റി ഗേഷ്യസ് പാർട്ടിക്കിളിലാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾ നോക്കിയാലോ, നല്ല ഡിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ അട്രാക്ഷനും, ഒരു അട്രാക്ഷനും ഇല്ല. അതുകൊണ്ട് അവരവരുടെ ഇഷ്ടം പോലെ ഡിസ്റ്റൻസ് ഒക്കെ കൂടി നല്ല മൂവ്മെന്റ് ആയിട്ടൊക്കെ നടക്കുന്നത് ഗ്യാസിലാണ്. അപ്പോൾ പാർട്ടിക്കിളിന്റെ അറേഞ്ച്മെന്റ് നമ്മുടെ മനസ്സിലൊന്ന് പതിയാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രം കൊടുത്തിരിക്കുന്നത്. ഒരു ചിത്രവും കൂടെ നമ്മുടെ പുസ്തകത്തിലുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾ അത് ഏതാണെന്നൊന്ന് തിരിച്ചറിയണം. ഇതാണ് നമ്മുടെ ചിത്രം. ഈ ചിത്രത്തിൽ നോക്കിയിട്ട് പാർട്ടിക്കിൾസ്, ടൈനി പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത്. ഇത് തീർച്ചയായും സോളിഡിലെ പാർട്ടിക്കിളാണ്. കാരണം അത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾ പാർട്ടിക്കിൾസ് വെരി ലെസ്, അട്രാക്ഷൻ ഈസ് ഹൈ, മൂവ്മെന്റോ വെരി ലിറ്റിൽ, മൂവ്മെന്റ് ഇല്ല. ഇവിടെ ലിക്വിഡിന്റെ പാർട്ടിക്കിൾസ് ആണ്. അടുത്തത് ഗേഷ്യസ് ഗ്യാസിന്റെ പാർട്ടിക്കിൾസും ആണ്. ഇത് ഗ്യാസിന്റെ പാർട്ടിക്കിൾസും ആണ്. നിങ്ങൾ ഈ ഒരു ചിത്രം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കണം. നല്ല ഭംഗിയായിട്ട് വരയ്ക്കുക. സോളിഡിന്റെ ചിത്രം, ലിക്വിഡിന്റെ ചിത്രം, ഗ്യാസ് അതിൻ്റെ ഒരു ചിത്രം നിങ്ങൾ താഴെ താഴെയായിട്ട് വരച്ച് വെക്കുക. നേരത്തെ പിടിച്ച് വരയ്ക്കേണ്ട, താഴെ താഴെയായിട്ട് വരച്ച് വെക്കുക. നമുക്ക് കുറച്ചും കൂടി നമുക്ക് പുസ്തകത്തിലെ ചോദ്യങ്ങൾ പൂരിപ്പിക്കാനുണ്ട്. ആ ഭാഗം നമുക്കൊന്നുകൂടെ ബാക്കിലേക്ക് പോയി നമുക്ക് നോക്കാം. അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഇവിടെ പറയാതെയാണ് നമ്മൾ അടുത്ത പേജിൽ പോയി പടമൊക്കെ കണ്ടിട്ട് വന്നത്. തൊട്ട് മുമ്പത്തെ പേജാണിത്, നോക്കിക്കേ. അവിടെ ഓരോന്നിലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, നമ്മൾ പരിഗണിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പാർട്ടിക്കിളിനെ സംബന്ധിച്ച് പാർട്ടിക്കിൾസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, പാർട്ടിക്കിൾസ് മൂവ് കണ്ടിന്യൂസ്ലി തുടർച്ചയായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നു. പാർട്ടിക്കിൾസ് ക്യാൻ അട്രാക്ട് വൺ അനദർ, പാർട്ടിക്കിൾസിന് ഒരു പാർട്ടിക്കിളിന് മറ്റൊരു പാർട്ടിക്കിളിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ അടുത്ത പേജിലുള്ള മൂന്ന് ചിത്രങ്ങൾ കാണിച്ചിട്ട് നമ്മളോട് കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ് ദി സെയിം? സെയിം ആണോ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ല. ഈ അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്സ്, ഏത് സ്റ്റേറ്റിലാണ് പാർട്ടിക്കിൾസ് റിമൈൻ വെരി ക്ലോസ്, ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്? സോളിഡ്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്സ് ദി പാർട്ടിക്കിൾസ് മോസ്റ്റ് ഡിസ്റ്റന്റ്, ഏറ്റവും അകന്നിരിക്കുന്ന ഏതിലാണ്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ഇനി ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് മാറാൻ കഴിയുമോ എന്നാണ് ചിന്തിക്കാൻ പോകുന്നത്. സോളിഡായിട്ടുള്ള ഒരു സാധനം ഓർത്തി നമുക്ക് ഐസ് അങ്ങ് ഓർക്കാം. ഇപ്പൊ തൽക്കാലം സോളിഡായിട്ടുള്ള ഐസ്, അത് അല്പം ഒന്ന് ചൂടാക്കിയാൽ, അത് അല്പം ഒന്ന് ചൂടാക്കിയാൽ അത് ലിക്വിഡായ വാട്ടറായിട്ട് മാറും. വീണ്ടും ആ വാട്ടറിനെ ചൂടാക്കുവാണെങ്കിൽ അത് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള വാട്ടർ വേപ്പർ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. സോൾഡിനെ ചൂടാക്കിയാൽ, ഹീറ്റ് ചെയ്താൽ ലിക്വിഡാകും, ലിക്വിഡിനെ ഹീറ്റ് ചെയ്താൽ അത് ഗ്യാസാകും. ഇനി നേരെ തിരിച്ച് ചിന്തിച്ചേ, വാട്ടർ വേപ്പർ അഥവാ നീരാവി തണുപ്പിച്ചാൽ അത് വാട്ടറാകും, ലിക്വിഡായിട്ടുള്ള വാട്ടറാകും. വീണ്ടും തണുപ്പിച്ചാൽ അത് സോളിഡായിട്ടുള്ള ഐസ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു ചാർട്ട് നമുക്ക് തയ്യാറാക്കാനുണ്ട്, നമുക്കത് പൂരിപ്പിക്കാം. അപ്പോൾ പുസ്തകത്തിൽ പൂരിപ്പിച്ചെടുക്കുക, അതോടൊപ്പം നോട്ട്ബുക്കിൽ എഴുതുക. സോളിഡ് ഹീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡാകും, ലിക്വിഡ് ഹീറ്റ് ചെയ്യുമ്പോൾ ഗ്യാസാകും, അതുപോലെ തന്നെ ഗ്യാസ് കൂൾ ചെയ്ത് കഴിയുമ്പോൾ ലിക്വിഡാകും, ലിക്വിഡ് കൂൾ ചെയ്തപ്പോൾ സോളിഡാകും. കണ്ടോ, ഇതൊന്ന് കൃത്യമായിട്ട് നോട്ട്ബുക്കിലേക്ക് വരയ്ക്കണം. നോട്ട്ബുക്ക് ഭംഗിയായിട്ട് എഴുതുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, പകുതി പഠിച്ചു, പഠിച്ചു കഴിഞ്ഞു എന്നല്ല, പകുതി പഠിച്ചു കഴിഞ്ഞു എന്നാ നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റി. ആ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളത് കാണുന്നു, പറഞ്ഞ് നമ്മൾ ഓർത്തുകൊണ്ട് എഴുതുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വലിയ പഠനമാട്ടോ. അത് ഏറ്റവും വൃത്തി എൻ്റെ ബുക്കായിരിക്കണം ഏറ്റവും ഭംഗിയുള്ളതെന്നൊരു ചിന്തയോടുകൂടി വേണം നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാൻ. ഇങ്ങനെ
സോളിഡ് ലിക്വിഡ് ആകാനും ലിക്വിഡ് ഗ്യാസ് ആകാനും അങ്ങനെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറാൻ കാരണമായ എനർജി ഏതായിരുന്നു? ഹീറ്റ് എനർജി. വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്? ഹീറ്റ് എനർജി. അടുത്തത് നമ്മൾ നോക്കണത് ഇവിടെ സോളിഡ് ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു. നമ്മൾ പറഞ്ഞു സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറും, ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറും ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക്, അതായത് എനർജി ഓഫ് ദി മോളിക്യൂളിന് എന്ത് സംഭവിച്ചു? ഈ സോളിഡിന്റെ എനർജി കൂടിയത് കൊണ്ടാണ് അതിങ്ങനെ മൂവ്മെന്റും ഒക്കെ കൂടി, അതിനുശേഷം ലിക്വിഡ് ആയിരുന്ന പാർട്ടിക്കിൾസിന്റെ എനർജി കൂടിയത് കൊണ്ടാണ് അത് ഗേഷ്യസ് സബ്സ്റ്റൻസിലേക്ക് ഭയങ്കര മൂവ്മെന്റ് ഉണ്ടായത്. അപ്പോൾ എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ഇൻക്രീസസ് വെൻ ഹീറ്റ് ഇൻക്രീസസ്. അപ്പോൾ എനർജി ഇൻക്രീസസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾ, അത് എന്ത് സംഭവിച്ചു? ഹീറ്റ് കിട്ടി, ഇപ്പം ലിക്വിഡായി, അപ്പോൾ കുറച്ചുകൂടെ പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി. അതുപോലെ തന്നെ ഗ്യാസ് ആയപ്പോൾ വീണ്ടും ഡിസ്റ്റൻസ് കൂടി, ഹീറ്റ് കൊടുത്തപ്പോൾ ഗ്യാസായി, അതായത് ഡിസ്റ്റൻസ് കൂടി. അപ്പോൾ അവിടെയും നമ്മൾ ഇൻക്രീസസ്, എന്ത് ഇൻക്രീസസ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഇൻക്രീസസ്. ഇനി അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ, അതൊന്ന് ആലോചിക്കണം കേട്ടോ. ഇവിടെ നല്ല അട്രാക്ഷൻ ആയതുകൊണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ഹീറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും, നല്ല ചൂടങ്ങ് ചെന്നപ്പോഴേക്കും അട്രാക്ഷനൊക്കെ തന്നെ അങ്ങ് കുറഞ്ഞു. എന്നിട്ട് സോളിഡ് ഇങ്ങനെ ലിക്വിഡ് ആയപ്പം പാർട്ടിക്കിൾസ് തമ്മിൽ അകന്നു പോകാൻ തുടങ്ങി. അപ്പൊ ഹീറ്റ് എനർജി കിട്ടിയാൽ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്, അട്രാക്ഷൻ എന്ത് സംഭവിക്കും? കുറയും, ഡിക്രീസസ്. അടുത്ത കാര്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൂവ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ. മൂവ്മെന്റിന് എന്ത് സംഭവിക്കും? സോളിഡ് ലിക്വിഡ് ആയപ്പോൾ പാർട്ടിക്കിൾസിനെല്ലാം ഭയങ്കര അനക്കം ഒഴുകിയൊക്കെ തുടങ്ങി, ഒഴുകുന്ന വെള്ളമായി മാറി, അത് മൂവ്മെന്റ് കൂടി. വീണ്ടും ആ ലിക്വിഡ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത് ഗേഷ്യസ് മോളിക്യൂൾസ് ആകുമ്പോൾ വീണ്ടും അത് പാറിപ്പറന്ന് നടക്കാൻ തുടങ്ങി, മൂവ്മെന്റ് വീണ്ടും കൂടി. അപ്പോൾ ഹീറ്റ് ഇൻക്രീസസ്, മൂവ്മെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞേ. എനർജി ഇൻക്രീസസ്, ഡിസ്റ്റൻസ് ഇൻക്രീസസ്, മൂവ്മെന്റ് ഇൻക്രീസസ്. ഏത് പ്രോപ്പർട്ടിയാണ് ഡിക്രീസ് ചെയ്യുന്നത്? ഏത് പ്രോപ്പർട്ടിയാണ് ഹീറ്റ് എനർജി കൊടുത്തു കഴിയുമ്പോൾ ഡിക്രീസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ എവിടെ എഴുതിയിടണം? കമന്റ് ബോക്സിൽ എഴുതിയിടണം. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് എഴുതുന്നതോടൊപ്പം ടീച്ചറിന്റെ ക്ലാസ് മുഴുവൻ ശ്രദ്ധിച്ച് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നിങ്ങൾ പറയേണ്ട സ്ഥലമാണ് കമന്റ് ബോക്സ്. അപ്പൊ കൃത്യമായിട്ട് അവിടെ അതിനെക്കുറിച്ച് പറയണം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇനി വേണോ? ടീച്ചർ ഫിസിക്സിന്റെ, മാത്തമാറ്റിക്സിന്റെ ഒക്കെ ക്ലാസ്സുകൾ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും കൊടുത്ത് എല്ലാവരും കൂടെ കാണുകയാണെങ്കിൽ മാത്രമേ ടീച്ചർ എല്ലാ ക്ലാസ്സുകളും ഇങ്ങനെ നൽകിയുള്ളൂ. ഏഴിയും എട്ടിലേക്ക് കയറുമ്പോൾ ആ നന്നായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിച്ചല്ലേ കയറിയേക്കുന്നത്? ഹൈസ്കൂളിൽ കയറി ഇനി വളരെ നന്നായിട്ട് പഠിക്കണം. എവിടെ നിന്നെങ്കിലും നമുക്ക് പഠിക്കാൻ കൃത്യമായ ക്ലാസ്സുകൾ കിട്ടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പഠിക്കണമെന്നല്ലേ വിചാരിച്ചിരിക്കുന്നത്? പ്രധാനപ്പെട്ട എല്ലാ സബ്ജക്റ്റുകളും ടീച്ചർ കൃത്യമായിട്ട് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് നൽകും, അതാണ് പ്രധാനം. പുസ്തകത്തിലെ ചോദ്യങ്ങൾ പൂരിപ്പിക്കാം, നോട്ടിൽ നല്ല അടിപൊളി നോട്ട് തയ്യാറാക്കാം, ഭംഗിയായിട്ട് പഠിക്കാം. ഇത്രയൊക്കെ തരുന്ന ടീച്ചറിന്റെ കൂടെ പഠിക്കാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ പറ്റിയോ? നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരമായെങ്കിൽ ഈ ക്ലാസ്സിനെ പറ്റി, ടീച്ചറിനെ പറ്റി, ടീച്ചറിൻ്റെ ചാനലിൻ്റെ പേരൊക്കെ ഫ്രണ്ട്സിനോടൊന്ന് പറയണം കേട്ടോ, മറക്കാതെ പറയണം. കൂടാതെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.